പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുംബൈ സിറ്റി എഫ് സി പുതിയതായി സൈൻ ചെയ്യുന്നുണ്ടായിരുന്ന താരമായ ഈഗോ റാങ്കുലോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലായിരുന്നു ഈഗോ റാങ്കുലോ ഐ എസ് എല്ലിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. എഫ് സി ഗോവയ്ക്ക് വേണ്ടി നേരെ മത്സരങ്ങളൊക്കെ കളിച്ച് ഗോളുകളൊക്കെ സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരം കൂടിയായിരുന്നു ഈഗോ റാങ്കുലോ. മുംബൈ സിറ്റി എഫ് സിയെ കുറിച്ചായിരുന്നു ഈഗോ റാങ്കുലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈഗോ റാങ്കുലോ പറയുന്നത് ഇങ്ങനെ, മുംബൈ മികച്ച ഒരു ടീമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൂടുതൽ വിജയങ്ങൾ നേടാനും ഞാൻ ആഗ്രഹിക്കുന്നു. ടീം മികച്ച രീതിയിൽ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയായിരുന്നു മുംബൈ സിറ്റി എഫ് സി പുതിയതായി സൈൻ ചെയ്യേണ്ടെന്ന താരമായ ഈഗോ റാങ്കുലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, മുംബൈ സിറ്റി എഫ് സിയുടെ കഴിഞ്ഞ പ്രീ സീസൺ മത്സരത്തിൽ ഈഗോ റാങ്കുലോ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഈഗോ റാങ്കുലോ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എഫ് സിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ശക്തമായി പരക്കുന്ന ഒരു റൂമറായിരുന്നു പാട്രിക് ഫ്ലോട്ട്മാൻ എന്ന താരത്തിനെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എഫ് സി ടീമിലേക്ക് എത്തിച്ചു എന്നത്. അങ്ങനെ താരത്തിനെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എഫ് സി പുറത്തുവിട്ടിരിക്കുകയാണ്. എ ലീഗിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ അത് നോർത്ത് ഈസ്റ്റ് എഫ് സിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും. കഴിഞ്ഞ എസ് എൽ സീസണിൽ നോർത്ത് ഈസ്റ്റ് എഫ് സിയുടെ താരമായിരുന്ന ഡില്ലൻ ഫോക്സിന് പകരമായിട്ടാണ് പാട്രിക് ഫ്ലോട്ട്മാനെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എഫ് സി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും വരുന്ന എസ് എൽ എട്ടാം സീസണിലേക്ക് വേണ്ടി പാട്രിക് ഫ്ലോട്ട്മാൻ നോർത്ത് ഈസ്റ്റ് എഫ് സിയുടെ ചുവന്ന ജേഴ്സിയിലായിരിക്കും കളിക്കാനായിട്ട് പോവുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം വിട്ട് വരുന്ന എസ് എൽ എട്ടാം സീസണിലേക്കിനായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു പ്രൊമോ വീഡിയോ തന്നെയായിരുന്നു നമുക്ക് കാണാനായത്. ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ് പോലത്തെ ചാനലിലൂടെയൊക്കെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൊമോ വീഡിയോ ഉടൻ തന്നെ കാണാനായിട്ട് സാധിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ഐസിലുമായിട്ടും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കയറാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ഓപ്ഷനിൽ വരുമ്പോൾ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.